നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കണം. അനേക വിളികൾ നമ്മൾ കേൾക്കാറുണ്ട്. ജനത്തിന്റെ വിളിയുണ്ട്, കൂട്ടുകാരുടെ വിളിയുണ്ട്, സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിളിയുണ്ട്, പ്രതിസന്ധികളെ കണ്ടുകൊണ്ടുള്ള വിളിയുണ്ട്. ദൈവങ്ങളെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുമ്പോൾ വ്യത്യസ്ത രീതിയിൽ അനേകം വിളികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാലും രണ്ട് കാര്യങ്ങൾ ഊന്നി പറയട്ടെ. മുൻപിലുള്ള ചെങ്കടയങ്ങളെ കണ്ടുകൊണ്ടല്ല നീ അതിലെ പ്രശ്നത്തെ പരിഹാരത്തെ കാണുന്നത്. എല്ലാവരും തന്നെ സാന്നിധ്യം ഉയർപ്പിന്റെ ദിനമാണ് യേശുവിന്റെ സാന്നിധ്യം.
യേശുവിന്റെ ഭവന വിടവുകൾക്കായ ഇനിയും ഈ ഭവനത്തിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഈ മൂന്ന് കാര്യം യഹോവയിൽ പ്രത്യാശപ്പെടണം, യഹോവയിൽ ധൈര്യപ്പെടണം. എന്നാൽ നിന്റെ ഭവനം വളരെ സ്വർഗീയ ഭവനമായി മാറ്റപ്പെടുന്നു. ഓ, അവനവൻ ചെയ്യും നല്ലതായും ചീയതായും പ്രവർത്തിക്ക് തക്ക പ്രതിഫലം സ്വർഗത്തിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നിന്റെ ഭവനത്തിൽ ഇറങ്ങട്ടെ. യഹോവയെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനുള്ളവരെ യഹോവയെ ശ്രദ്ധിച്ച് കേട്ടാൽ യഹോവയുടെ വേഗം വാക്ക് കൃത്യമായി അനുസരിച്ചാൽ എന്ത് ലഭിക്കുന്നു? യേശു നമ്മുടെ ഭവനമായി മാറും. യേശു ക്രിസ്തു വരുന്ന നായകനൊരു അല്ലെ? നമുക്കറിയാം, പറഞ്ഞ കാര്യം യേശുവിന് പ്രത്യാശയില്ല, യേശുവിന് പ്രവൃത്തി ചെയ്തില്ല, യേശുവിന് സ്നേഹം കാണിക്കത്തില്ല അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള വഴി നടന്നിട്ട് എന്താ? ഒരു വാക്യമുണ്ട്, ഞാൻ വായിക്കാം. നിങ്ങൾക്ക് സൗകര്യമായി പറയാം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന വാക്യമാണ് നടക്കുക. എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പരിപാടിക്ക് ഇറങ്ങിയിട്ട് ദൈവം കൈവിടും, ദൈവം കൈവിടും. അത് ദൈവം ഇഷ്ടമുള്ള പണിക്ക് പോയതല്ല. ഓ, ദൈവം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ, ഓ മാതാപിതാക്കളായ ഞാനും നിങ്ങളും, ഹല്ലേലൂയ, എന്റെ മക്കൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ, നാട്ടുകാർ പറയേണ്ട കാര്യമില്ല, എന്റെ കുഞ്ഞിനുള്ളത് ഞാൻ കൊടുക്കും, ഹല്ലേലൂയ. എന്റെ പിതാവായ ദൈവം എനിക്ക് തരുവാനുള്ള നന്മ, ഹല്ലേലൂയ. തരണമെന്നവ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതാരും പറയേണ്ട കാര്യമില്ല. ഈ ദൈവത്തിന്റെ വഴിയും നടന്നാ മതി, ഈ യഹോവയുടെ ട്രാക്കും നടന്നാ മതി, യഹോവയുടെ കൽപ്പനസിൽ നടന്നാ മതി. ഈ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും, അതിന്റെ ഭവനത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന്റെ വലിയവൻ. വചനം സത്യമാണ്, ഹല്ലേലൂയ. യഹോവയെ മറക്കാതെ, യഹോവയെ സ്നേഹിച്ച്, യഹോവയുടെ വാക്കുകൾ അനുസരിച്ച്, യഹോവയുടെ പ്രത്യാശയിൽ, യഹോവയുടെ ധൈര്യത്തിൽ, അവന്റെ മുഖപ്രകാശം, രസ എന്ന് പറയും, മുഖം പ്രകാശം, രസ, മൂന്ന് കാര്യങ്ങളാണ്. മുഖം പ്രകാശം, രസ, പിന്നെ പറയാം, ഹല്ലേലൂയ. മുഖപ്രകാശ രക്ഷയാണ് അവന്റെ ദൈവം. സ്വർഗീയ വിളിക്കായ സാധാരണ വിളിക്കേണ്ട യാത്ര ചെയ്യുന്നവരല്ല, സ്വർഗത്തിന്റെ വഴികെട്ടി യാത്ര ചെയ്യുന്നത്. എന്റെ മുൻപിലുള്ള പ്രതികല്പനയെ അട്ടിമറിക്കുവാൻ സ്വർഗത്തിന്റെ വഴിതിനുണ്ടെങ്കിൽ, സ്വർഗ വെളികെട്ടം യാത്ര ചെയ്യുന്നുവെങ്കിൽ, എന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ ഒരു സെക്കൻഡുകൾ ഉടച്ചു കളവാൻ എന്റെ ദൈവത്തിനു യഹോവയെ ശ്രദ്ധ വെച്ച് കേട്ടാ മതി, യഹോവയുടെ വഴി നടന്നാ മതി. ഓ, ഇന്നത്തെ കാലം അലലുയ, അവനെ ഭയപ്പെട്ട്, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഓ, നേരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അലലുയ. അതുകൊണ്ട് സ്വർഗത്തിന്റെ വിളി മറക്കരുത്. നമ്മുടെ വിളി ആറ് വിളിയാണ് കേൾക്കേണ്ടത്, യഹോവയുടെ ദൃഷ്ടി. അതുകൊണ്ട് അലലിയ പിന്നിലുള്ള കഷ്ടതകളെ ഓർത്തല്ല, മുൻപിലുള്ള കഷ്ടതകളെ ഓർത്തല്ല, പിന്നിൽ വെടിവെച്ച ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് ദാസമാണെന്നുള്ള എന്താണ്? ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ നാട്ടിൽ നടന്നു എന്ന് വിചാരിച്ചു, പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ യുകെയിൽ അറിയപ്പെട്ട ഈ പട്ടണത്തിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്നത്തെ കാലം ദൈവത്തെ സ്വന്തമില്ലാതെ ഈ മടക്കി വെച്ച അധ്യായങ്ങളെ തുറക്കുവാൻ എന്നെ കണ്ടാവരെ കഴിയും. ഇത് നടക്കത്തില്ല എന്ന് വിചാരിക്കില്ല മണ്ഡലത്തിൽ. എന്താണ് സ്വർഗത്തിന്റെ വിളി കേട്ടവർ കഴിഞ്ഞവരാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെ വിളിപ്പിച്ച കർത്താവ്, ഒരു നേരം ഭക്ഷണത്തിന് ഇല്ലാത്തൊരു കാലഘട്ടം, ഒരു സൈക്കിൾ മേടിക്കാൻ കഴിയാത്ത കാലഘട്ടം, ദൈവം അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചില്ലേ? Why you are saying hey, I am not blessed? We are already blessed. നിങ്ങൾ മോശം സാക്ഷ്യം പറഞ്ഞാൽ ഓർക്കുകയാണ് അവർ ജീവിതത്തിൽ എനിക്ക് ഒരു മന്ദകാലം അവരെ അറിയാവുന്ന കാര്യമാണ്. ദൈവം സകലം നമ്മോട് കൊടുക്കും. വാഹനങ്ങൾ ആശ്രയിച്ച കാലഘട്ടമുണ്ട്, അതിന്റെ വാഹനങ്ങൾ കൊടുത്തില്ലേ? ഇന്ന് വേണ്ട നാല് വാഹനം മേടിക്കുന്ന സാമ്പത്തിക കയ്യിലുണ്ട്. ഹല്ലേലൂയ. ദൈവം ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മേടിക്കാത്തതുകൊണ്ട് ദൈവം സകല നന്മകളും തന്നിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ കാലം നന്മകളും വിശ്വസ്തനാണ്. രോഗി അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരണാക്കുന്ന കർത്താവുണ്ട്. പ്രശ്നങ്ങളെ ശ്രദ്ധിച്ച് കേട്ടാൽ നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. I believe in the name of Jesus.
ദൈവത്തിന്റെ ജീവനും അകന്ന് മനം തഴമ്പിച്ചു പോയവർ. യേശുവിന്റെ ആത്മാവ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തായി മാറ്റപ്പെടുന്നു? നമ്മുടെ മനം എന്താണ്? മനം തഴമ്പിച്ചു. ആരാധിക്കുവാൻ കഴിയത്തില്ല, പ്രശംസിപ്പാൻ കഴിയത്തില്ല, ധൈര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. ജീവനുള്ള ആത്മാവ് എന്താ നടന്നുകൊണ്ടേയിരിക്കും? ജീവനെ നടത്താൻ ശ്രമിക്കും അല്ലെ? ആണോ? ജീവനുള്ള ജീവനുള്ള മരിച്ചു കിടക്കുമോ? ജീവനുള്ള അറിയാതിരിക്കുമോ? ജീവനുള്ള കർത്താവിനെ ശ്രമിക്കും. പിന്നെ ജീവന്റെ ജീവൻ ഉണ്ടെങ്കിൽ എന്താ ഓരോ ദിവസവും വളർച്ച മാത്രമേ ഉള്ളൂ. ഓ, നമ്മുടെ ഭവനത്തിൽ എന്താണ് ഈ ചെടികൾ നട്ടുണ്ട് അല്ലെ? ചെടികൾ വെക്കാറുണ്ട് സ്വന്തമുള്ളവർ. ഓരോ ദിവസം നമ്മൾ കുഞ്ഞു സാധനമുണ്ടാവും, പക്ഷെ എന്താ ചെറിയ ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ തടച്ച ചെടികൾ വളരുന്നത്. ജീവനുണ്ടെങ്കിൽ വളർന്നു കൊണ്ടേയിരിക്കും. ഈ ഒരു ചെടിയെ നോക്കി പ്രവചിക്കും, ഈ ഒരു ചെടിയെ നോക്കി പ്രവചിക്കും. ഇതുപോലെ ഞാനും ഒരിക്കൽ വളർന്നു വന്നിരിക്കും. ഈ വിശ്വസിച്ച ചെടിയെ നോക്കി പ്രവചിക്കേ. ഐ ബിലീവ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. എന്നെ പോലെ കാലം കണ്ടുകൊണ്ട് പറയട്ടെ, ഈ കണ്ട കാലങ്ങളല്ല ഇനി വരുവാനുള്ള കാലങ്ങൾ. ഈ 2013 കാലങ്ങൾ 2014 കാണുകയില്ല. ദൈവം കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്. ഈ ഭക്ഷണത്തിൽ ദൈവം എന്നെ നടത്തുമെന്ന് വിശ്വസിക്കണം. യഹോവയെ പ്രത്യാശിക്കുക. യഹോവ തന്നെ ദൈവം വിളിച്ചറിയുക. അവനെന്റെ മുഖപ്രകാശമാണ്. ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത്. അവന്റെ ആത്മാവ് നമ്മൾ ഒന്നിച്ചു പണിയും. അവന്റെ ആത്മാവ് ഒന്നിച്ചു പണിയുന്നു. ഒന്നിച്ചു പണിയുന്നവർ അവൻ പന്തലിക്കും, പന്തലിക്കും, പന്തലിക്കും. അല്ലെങ്കിൽ ഒരു പവന്റെ കയ്യിലുള്ള പണ, ഓ ദൈവം എത്ര നല്ല പണമാണ് സംഭവിക്കുന്നത്. ഓ, 100 പവന്റെയാണോ? ഓ, ഐ ഗ്രേസ് ദി ലോർഡ്, യു ഹാവ് ടു ഗിവ് മീ, ഐ കാനോട് കെയർ ദിസ് മച്ച് മണി. ഹല്ലേലൂയാ. അതുപോലെ നന്മന്റെ കർത്താവല്ലേ? ഹല്ലേലൂയാ. എന്റെ ദൈവം ആരാ? അവൻ വലിയവനെ കണ്ടതിനെ, ഓ അർത്ഥത്തെ കണ്ട്, ഓ വിശ്വസിച്ചുകൊണ്ട് പറയേ, ഞാൻ ദേശത്തെ അടക്കും. ഹല്ലേലൂയാ. എന്റെ കൊത്തനം ഈ പട്ടണം ഈ ദേശത്തിന്റെ അവകാശമായി തരും. ഈ സഭദേശം ദേശത്തിന്റെ വെളുപ്പായി മാറും. എന്റെ പട്ടണം, അതായത് ഈ പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന സീറ്റിൽ ഞാൻ വെളുപ്പായി മാറും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, വിശ്വസിച്ചുകൊണ്ട് പറവാൻ എന്റെ വായൊക്കെ കഴിയുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾക്ക് അറിയാം, ചിലർക്ക് അറിയാം, ഞാൻ എച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പ് മീറ്റിംഗ് നടന്നുപോയി. ഒരു കോൺഫറൻസ് പോയായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഓരോ ദൈവദാസന്മാരും ഓരോ ദൈവസഭകളും അതുപോലെ ഓരോ വ്യക്തിയുടെ ദൈവം ചില അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശൂന്യത നിന്ന് മറത്തിരുത്താവും. വലിയ മഹാ ചർച്ചയാണ് ഞാൻ പോയിരുന്നത്. അതൊക്കെ ചർച്ചയുടെ ഭാഗമുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഭൂമികളാണ് ഞാൻ ഭാഷ നിങ്ങളുടെ പറഞ്ഞ ഭാഷ ഫിൽ ഈ ചർച്ച നോട്ട് ഇനഫ് ഫോർ മീ ആൻഡ് യു ആസ് ഈ പട്ടണത്തിൽ നമുക്ക് വലിയ ചെയ്യാറുണ്ട്. നമുക്ക് വലിയ കോമുണ്ട്, നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സ്കൂൾ വർദ്ധിക്കുന്നുണ്ട്, കോമുണ്ട് ആവശ്യമാണ്. കാർ പാർക്കിംഗ് ആവശ്യമാണ്. തൊള്ളിച്ചാടുവാൻ എല്ലാത്തിനും ആവശ്യമുണ്ട്. ഞാൻ വിശ്വാസം കണ്ടു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ഇന്ന പോലെ കാലം നിന്റെ അവസ്ഥകളെ മാറ്റുവാണ്. ഞാൻ വിളിച്ചു പറയുന്നുവെങ്കിൽ ഇന്ന പോലെ കാലം എന്റെ ചെറിയ വിഷയത്തിന് കഴിവുള്ള കർത്താവ്, വേറെ മാറ്റുവാൻ കഴിവുള്ള കർത്താവ്. എന്റെ ദൈവം എന്റെ തളത്ത് ദൈവമല്ല, എന്റെ ദൈവം ജീവനുള്ള കർത്താവാണ്. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നതും ഞാനും ജീവിക്കും. ഇന്ന പോലെ കാലം വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ചെറിയ വിഷയമായിക്കോട്ടെ, ചെറിയ വേദന ആയിക്കോട്ടെ, ഇത് നിസ്സാര വിഷയമായിക്കോട്ടെ, നീ യഹോവയെ ശ്രദ്ധ വെച്ച് കേട്ടാൽ അവൻ നിന്നെ നടത്തുമെന്ന് ഇന്ന് ദൈവം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. തളനാളിലെ കർത്താവിനെ ആരാധിക്കുന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? അവൻ സാധാരണ ദൈവമല്ല. ഹല്ലേലൂയ. ഇത് വലക്കാർ നീ കാക്കുകളൊക്കെ പ്രവചിക്കേ. ഓ, മറ്റവർ ഉണ്ടാക്കുന്നു, നീ ആ കാക്കുകൾ അനുഭവിക്കുന്നു. താമരകൾ വല്ലവരും ഹല്ലേലൂയ. വെള്ളം സ്വർഗത്തിലെയും വെള്ളം അയക്കുന്നു. താമരകൾ പൊട്ടി വിടരുന്നു. നിന്റെ ജീവിതം അങ്ങനെയായി മാറും. നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ജാതികൾ നിങ്ങൾക്ക് വേണ്ടി കൂടാരങ്ങൾ പണിയും, വചനം എഴുതപ്പെട്ടിരിക്കുന്നു. ജാതികൾ നിങ്ങൾക്ക് വേണ്ടി എന്താ നെല്ലുകൾ ശേഖരിക്കും. നീ അനുഭവിക്കും. ഇന്ന വഴക്കാർ വിശ്വസിക്കുക. ഓ, സകലവും മടക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിയും. നീ മുടക്കി നിന്ന് ഡബിളായി മടക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിയും. അയ്യോ പറയുന്നു, അവൻ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് പോയതിനെ ഇരട്ടി മടക്കി, ഇരട്ടി മടക്കി തരുവാൻ ദൈവം വിശ്വസ്തന. കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്വന്തം ചെയ്യാതെ. ആമേൻ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ വചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് എന്താണ് പ്രമാണിയാണ് ബാലികയെ നീപ്പിച്ചത്. ബാലിക നീക്കാൻ പറഞ്ഞ കൈക്ക് പിടിച്ചു. അതുകൊണ്ട്
ലാസറിന്റെ വീട്ടിൽ കൂടിയെന്ന് പറഞ്ഞെന്താ യേശുവിന്റെ ഭാര്യ വിളിച്ചത് കൈക്ക് പിടിച്ചിട്ടാ. അതുകൊണ്ട് യേശു അങ്ങ് ലാസറിന്റെ കൈക്ക് പിടിക്കും. നീ അതേ കണ്ടെത്തുള്ളൂ, നീ അതേ കണ്ടെത്തുള്ളൂ. നല്ലവനും പ്രവർത്തിക്കുന്നില്ല, എനിക്ക് നിനക്ക് പ്രവർത്തിപ്പാൻ പോകും. അമേ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഉടനെ ദാവീദ് പുത്രനോട് കർത്താവ് ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്താണ്, അവരെ തൊട്ട് സൗഖ്യമാക്കി. എന്നാൽ അങ്ങനെയല്ല, ഊഹാണെന്താ പിന്നെ കരഞ്ഞവരുണ്ട്, അവരെ തുപ്പല് കൊണ്ട് മണ്ണുണ്ടാക്കി വിടിപ്പിച്ചു. ഹല്ലേലൂയ. വ്യത്യസ്ത രീതികളെല്ലാം വിടുതൽ പ്രവഹിക്കുന്നു. വിടുതൽ വ്യത്യസ്ത രീതിയിലാ. നിന്റെ സഹോദരന്റെ വിടുതൽ പോലെയല്ല നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. നീ പോലും കാണാത്തത്, ഒരു ഹൃദയം ചിന്തിക്കാത്തത്, ഒരു ലോകം കാണാത്തത്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരുവനെ പ്രവഹിക്കാൻ കഴിയാത്തത്, ഓ ഹല്ലേലൂയ, ആരാലും കാണാത്തത്, എന്റെ കർത്താവ് വലിയവരുടെ മക്കളെ ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞു. ഓ ലോകത്തിൽ ആരും കണ്ടില്ല, ലാസർ അങ്ങനെ ഒരു എണീപ്പിക്കുമെന്ന് അവർ കണ്ടത് കൈക്ക് പിടിച്ച് എണീപ്പിക്കുന്ന ദൈവത്തെ കണ്ടിട്ടുള്ളൂ. ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ആരും കാണാത്തത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ പിന്നെ മകൾക്കാരം മഹത്വം തരുവാൻ എന്റെ കർത്താവ് കഴിയുന്നുണ്ടോ? എന്നാൽ നാളെ നടക്കുവാൻ പോകുന്നവർക്ക് പറയുന്ന മാസങ്ങൾ ഒരുക്കും. ഈ മോടി വെക്കുന്നവരായിട്ടല്ല, ദൈവം ചില അത്ഭുതങ്ങൾ ഓർത്ത് പറഞ്ഞു പറഞ്ഞു. നിസ്സാരം ഒറ്റ കാര്യമാണെങ്കിലും ഈ നൂറുപേരുടെ പറ ജനവുമീനോട് പറയുന്നുണ്ട്. പക്ഷെ പല പണികൾക്കുള്ള